ക്രിസ്തു തന്നെ മൂലക്കല്ല്, പ്രവാമേ അപ്പോസ്തലൻ, പ്രവാചകൻ. പിന്നെ അതിന്റെ മോളിൽ വെച്ച് ഓരെ കണ്ടുവരിക. സ്തോത്രം. ആ കല്ല് ചുമ്മാ കയറ്റി വെക്കത്തില്ല. തോമാച്ചൻ എന്ന പേരുള്ള കള്ള എന്നാ നേരം തോമാച്ചൻ അതിലെ നടക്ക. നീ ഇങ്ങോട്ട് വാ, നീ മുറിവീൽ വലിക്കൊന്നുമുള്ള സാരയില്ല. നിന്റെ പേര് തോമാ എന്നാ, ഇങ്ങോട്ട് കയറ. നിന്റെ അപ്പന്റെ പേരെന്ന ജോർജ്, ആ എന്നാ ജോർജ് തോമാ, ഇങ്ങോട്ട് കയറ എന്ന് പറയുന്നതല്ല സഭ. നിന്റെ പേരെന്നാ ചിന്നമ്മ. ആമീൻ. ചിന്നമ്മ തോമസ് ആ കൃത്യ പേരാ. നീ ഇങ്ങോട്ട് കയറി കൊടുക്കല്ലേ. അത് ഇങ്ങനെ ചേർത്ത് വെക്കപ്പെടുന്നതല്ല. തമ്പുരാൻ മൊത്തം പരതി. അപ്പോഴവിടെ നിന്നുകൊണ്ട് ഒരു രാധാകൃഷ്ണൻ സുവിശേഷം കേൾക്കുന്നു. രാധാകൃഷ്ണന്റെ ഹൃദയത്തോട് സുവിശേഷം അങ്ങ് ഇടപെട്ടു. ഒടുവിൽ ചോദിക്കുന്നു, ഈ യേശു ക്രിസ്തു മാത്രമാണ് പാപമോചകൻ. നിന്റെ ഏറിയ പാപങ്ങളെ മോചിക്കുവാൻ യേശുവിന് കഴിയും. നീ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ രാധാകൃഷ്ണൻ അവിടെ ഒന്നുകൊണ്ട്, യേശുവേ ഞാൻ പാപിയാ. അന്യദൈവത്തെ സേവിച്ച്, മൂഢദൈവത്തെ സേവിച്ചു, സത്യമറിയാതെ ഞാൻ പാപിയായി നടന്നു. ഞാൻ ചെയ്തതെല്ലാം മൂഢത്തരങ്ങളായിരുന്നു, മണ്ഡത്തരങ്ങളായിരുന്നു. ഞാൻ ഈ സത്യമറിയുന്നു, യേശു എന്നെ കൈക്കൊള്ളണം. ഇന്ന് കേട്ടതുപോലെ അവിടുത്തെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. എനിക്ക് വേണ്ടി അങ്ങ് കാൽവറിയിൽ മരിച്ചു. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ മകനാക്കി മാറ്റണമേ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് നീതിക്കായി രാധാകൃഷ്ണൻ ഏറ്റു പറയുമ്പോൾ പിതാവ് പറയും, പൊക്കിയെടുക്കണ രാധാകൃഷ്ണൻ എന്ന കല്ലിനെ, അപ്പോസ്തലനും പ്രവാചകനും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ അവനെ കയറ്റി വെക്കേ. ആമേൻ. അവനാണ് യുക്തമായി വരുന്ന പണികാരൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറം ഒരു തോമാച്ചൻ വർഷങ്ങളായി പള്ളിയിൽ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ബൂബക്കുട്ടി ആട്ടിൽ കുറിയേലോയിസോ എന്ന് പറയുന്ന തോമാച്ചൻ ഇങ്ങനെ പുക അവിൽ പുകച്ച് പുകച്ച് കൊതുകിനെ അവൻ ശല്യപ്പെടുത്താതിരിക്കാൻ ഈ മതബാഗയിൽ നിന്ന് പുറയ്ക്കുന്ന തോമാച്ചനും ഈ സുവിശേഷം കേട്ട മനസ്സിലെ അച്ഛൻ പറഞ്ഞതും ഈ കൊച്ചം പറഞ്ഞതും വ്യത്യാസമുണ്ട്. സ്തോത്രം. അച്ഛൻ പറഞ്ഞതും കൊച്ചം പറഞ്ഞതും വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോൾ നമ്മളിവിടെ കൊണ്ട് വായിപ്പിക്കുകയല്ലേ. വായിപ്പിക്കുമ്പോൾ തോമാച്ചൻ ഇതെല്ലാം കേട്ടിട്ട് പറയും, ഞങ്ങളച്ഛൻ ഇതെല്ലാം കഥയായിട്ടാണല്ലോ പറഞ്ഞത്. അമ്മേ, അബ്രഹാമിന്റെ കഥ, ഇശകാക്കിന്റെ കഥ, യാക്കോബിന്റെ കഥ, സക്കായിയുടെ കഥ. പക്ഷെ ഇവരിത് പറയുമ്പോൾ കഥയല്ലല്ലോ, ഇത് മനസ്സിനോട് സ്പർശിക്കുന്നല്ലോ. തോമാച്ചനും കൈപൊക്കി, ഞാൻ ഇന്ന് മുതൽ യേശുവിന് വേണ്ടി ജീവിക്കുന്നു. ധൂവക്കുട്ടി എടുത്ത് കാറക്കി ദൂരോട്ട്. സ്തോത്രം. തിരഞ്ഞെടുത്ത് തോമാച്ചൻ പറഞ്ഞു, ഞാൻ ഇന്ന് മുതൽ ഈ സത്യത്തിൻ്റെ മുമ്പിൽ അടിയറ പറയുന്നു. ഉടനെ പിതാവ് മൂളിരുന്നുണ്ട് പറയും, എടാ അമ്മ, തോമാച്ചൻ നന്നായി. അവൻ ധൂപക്കുറ്റി വലിച്ചെറിഞ്ഞു. കുപ്പായത്തിൻ്റെ പുറകെ അവൻ ധൂപക്കുറ്റി വീശി കൊതുകിനെയാക്കി നടന്നവനെ അവൻ പൊക്കിയെടുക്കട. അവൻ ഈ സത്യം പറഞ്ഞു, അവനാകുന്ന കല്ലിനെ ഇങ്ങോട്ട് കയറ്റി വെക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാ അതുവഴി വന്നൊരു ആദിവാസി അവ വനത്തിൽ കിടന്ന് അവയെ മൃഗത്തെ പിടിച്ചു തിന്ന് യാതൊരു ഗുണവുമില്ലാതെ അവയെ കുളിക്കാതെ അലക്കാതെ ഇരുന്നൊരു ആദിവാസി സഹോദരൻ വായിക്കാത്ത മുറുക്കാനിട്ട് കൊണ്ട് ഭാഷകളൊന്നും അറിയത്തില്ലെങ്കിലും കേൾവിയാൽ തിരിച്ചറിവുള്ളതുകൊണ്ട് അവിടെ നിന്ന് കേട്ടു. അത് കേട്ടിട്ട് അവനെ തീരുമാനിച്ചു, എൻ്റെ ഈ അധപ്പതിച്ച ജീവത്തെ മാറ്റിമറിക്കാൻ ഈ യേശു ക്രിസ്തുവിന് കഴിയും. അവന് ഉടനെ കൈ ഉയർത്തി മുൻപോട്ട് വന്നിട്ട് അവന് യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് സമർപ്പിക്കുമ്പോൾ അവൻ യേശു പറയടാതെ അവൻ ആദിവാസിയ അവനെ അതുകൊണ്ട് അങ്ങോട്ട് മാറ്റി നിർത്തടാന്ന് പറയത്തില്ല. പൊക്കിയെടുക്കട അവനെ. അവൻ ജലത്തിൽ കുളിച്ചോന്നൊന്നും നോക്കണ്ട, അവൻ്റെ മുടി വെട്ടിയൊന്നും നോക്കണ്ട. അവൻ ഇന്ന് രാത്രി തീരുമാനമെടുത്തെങ്കിൽ, വചനത്താലും ആത്മാവിനാലും അവൻ വീണ്ടും ജനിച്ചെങ്കിൽ അവനെയും പൊക്കിയെടുത്ത് കയറ്റട. അപ്പോസ്തലനും പ്രവാചകന്റെയും മുകളിലോട്ട് അവനെയും വെക്കട. മൂലക്കല്ലെ ക്രിസ്തു തന്നായി, അവനും അതിൻ്റെ അകത്ത് വരട്ട. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ആമേ സ്വത്രം കടൽ തീരത്തിൽ നിന്ന് ഒരു വള്ളം അടുത്ത് കിടക്കുന്നു. ആമേ മീൻമണം കൊണ്ട് നിൽക്കാൻ മേല, മൂക്ക് പൊത്തിപ്പിടിച്ച് കൂടെ വന്നവരെല്ലാം പാറ നിൽക്കുമ്പോൾ യേശു ആ പടകിലോട്ട് ചാടിക്കേറി ആമേ അല്പം മാറ്റിയിടാൻ പറഞ്ഞു, മാറ്റിയിട്ടു. മുക്കുവനായ പത്രോസിന്റെ പടകിലിരുന്ന് പ്രസംഗം അങ്ങോട്ട് തീർത്തിട്ട് അവരോ ആമേ അത്ഭുതം നടത്തി കഴിഞ്ഞു പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടുപോകണം. ആമേ ഇല്ല, ആമേ നീ സകലതും വിട്ട് എന്നെ അനുഗമിക്കുക. ആമേ മീൻമണം
سيدي
ഏതെങ്കിലും കത്തോലിക്ക സഹോദരന്മാർ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തികച്ചും അപകടകരമായ വലിയ പാപക്കടലിൽ വലിയ ശിക്ഷ ഇവിടുത്തെ വിഗ്രഹാരാധികളായ ക്ഷേത്രത്തിൽ പോകുന്നവരെക്കാളും അധപ്പതനത്തിലാണ് കത്തോലിക്ക സഭ. മടങ്ങി വരണം. ബൈബിൾ പറഞ്ഞത് ചെയ്യാൻ തയ്യാറാകണം. ഞങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പല മേഖലയിലുള്ള നാമെ അതേപോലുള്ള ആരാധനയിൽ നിന്നവരാണ്. ഇന്ന് ഞങ്ങൾ ഈ മൈക്കിൽ കൂടുതൽ തൻ്റെ ഇടത്തോട് പറയുന്നത് തല പോയാലും സത്യം കേട്ട് നിങ്ങൾ സ്വതന്ത്രരാകണം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാകട്ടെ യോഗ ദിവസം. ഹല്ലേലൂയ. അപ്പോസ്തലനും പ്രവാചകനും എന്ന അടിസ്ഥാനം മൂലക്കല്ലിനോട് ചേർത്തു വെച്ച് പിന്നെ വരുന്നതിനെല്ലാം യുക്തമായി പണിയുന്നു. എവിടെ നിന്ന്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെയും ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർപ്പിച്ചു. ആരാണ് ഇതിന്റെ മുകളിൽ വരുന്ന കല്ല്? അത് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരുവന് മാത്രമേ ഈ അടിസ്ഥാനക്കല്ലിന്റെ മീതെ വരാൻ പറ്റൂ. ഉയർത്തെഴുന്നേൽ പാപം സംബന്ധിച്ചു, ഏതനിലെ പാപം നിമിത്തവും പിന്നത്തേതിൽ പാപം സംബന്ധിച്ചു. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ആരതിലേ പോലെ നമുക്ക് വരുന്നെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു സ്തോത്രം. അല്ലെങ്കിൽ അത് ഉയർത്തി നമ്മളേതൊക്കെയാലും ഇത് പറയാൻ വന്നാൽ അത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ആമേ. ആരെന്നാ ഇവിടെ ചാടിയാലും ഇത് പറയും. സ്തോത്രം. കരങ്ങൾ ഉയർത്തി അല്ലേലിയ. നമ്മളിവിടെ ഉറക്ക പറയുന്ന യേശു അല്ലാതെ വേറെ ദൈവം ഇല്ലെന്നാ. അത് നാളെയും പറയും, നാളത്തെ കഴിഞ്ഞും പറയും, ഇനി വേലാലും പറയും. യേശു മാത്രം ദൈവം. യേശുവിൽ കൂടെ അല്ലാതെ പാപമോചനമില്ല. യേശു അല്ലാതെ വേറൊരു രക്ഷകനില്ല. യേശു അല്ലാതെ ഒരു സത്യമില്ല. യേശു മാത്രം നിത്യ സത്യ ജീവനുള്ള ഏക ദൈവം. ഒരേ ലോകം മുഴുവൻ ഉലകം മുഴുവൻ നിർമ്മിച്ചവൻ അവനാണ്. അവനല്ലാതെ ഒരു ദൈവമില്ല. അവനൊപ്പം പറയാൻ ഒരാളും ഇവിടെ ഇല്ല. അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രം. വരുന്നവർ ഇങ്ങോട്ട് വരട്ടെ, അന്നേരം നമുക്ക് പറയാം. സ്തോത്രം. ചേർന്ന് ഒരിക്കൽ കൂടെ ദൈവത്തെ മൂലക്കല്ലും അപ്പോസ്തലൻ പ്രവാചകൻ അതിന്റെ മുകളിൽ ഒരു മനുഷ്യൻ വരണമെങ്കിൽ മറ്റൊരുത്തൻ വരണമെങ്കിൽ ഇത് തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ തന്നെയാണ്. മൂലക്കല്ല് കഴിഞ്ഞാൽ പിന്നെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ട് വന്നവരാണ്. അവരെ ദൈവം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോസ്തലന്മാരുടെ കാലമുണ്ട്. അപ്പോസ്തലന്മാർ ഈ തലമുറയിലുമുണ്ട്. അവിടെ പ്രവാചകനുണ്ട്. പക്ഷെ ഇനി അതൊരു ബേസിക്കൽ അടിസ്ഥാനമായിട്ട് ശുശ്രൂഷയിൽ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ബേസിക്കലായി പാറയുടെ വാമേ ക്രിസ്തു എന്ന പാറയോട് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇനി ഒരു മനുഷ്യൻ വരണമെങ്കിൽ ആ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റവനായിരിക്കണം. ഒന്ന്, ഏതന്യ പാപത്താൽ മരിച്ചു. രണ്ട്, ഏതന്യ പാപത്തിന് മരിച്ചു. അങ്ങനെ കൊള്ളു. ഒന്ന്, സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചപ്പോൾ ആത്മീയം മരിച്ചു. ആത്മാവ് മരിച്ചില്ല, ആത്മീയം മരിച്ചു. ആത്മീയം മരിച്ചവനെ ഈ സുവിശേഷം ഉയർപ്പിക്കും. അപ്പോൾ ഒരു മരണം കൂടെ നടക്കും. അവനിലുള്ള പാപ സ്വഭാവങ്ങൾ ജഡ സ്വഭാവങ്ങൾ മരിക്കും. സ്തോത്രം. മരണം രണ്ടല്ല, അവൻ മരണം കിടക്കുക. അവൻ ഒന്നും കൂടെ ശ്രദ്ധിക്കണം കൃത്യമായി. ഏതനിലെ പാപം നിമിത്തം ആത്മീയം മരിച്ചു. ദൈവബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ദൈവത്തിൽ നിന്ന് മനുഷ്യനാകുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലത്തിന് ബൈബിൾ വിളിക്കുന്നു മരണം. അങ്ങനെ മരിച്ചവൻ പിന്നത്തേതിൽ അവനെ ഉയർപ്പിക്കാൻ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, യേശുവിന്റെ ക്രൂശ് മരണം അതിനെ പ്രസ്താവിക്കുമ്പോൾ ഇവൻ അവിടെ നിന്ന് പാപമോചനം ഏറ്റെടുക്കുന്നു. അപ്പോൾ ഈ വീണ്ടും മരണം സംഭവിക്കുന്നു. ഇവനിൽ ജീവനായി വന്ന ജടീക ജീവൻ പിശാചിന്റെ സ്വഭാവങ്ങൾ ഇവനിൽ മരിക്കുന്നു. അതുകൊണ്ടാണ് പാപം സംബന്ധിച്ചു മരിച്ചവരായ നാം ഇനി നീതിക്ക് ജീവിക്കേണ്ടതിനെ ക്രിസ്തു യേശുവിനോടുകൂടി അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. വലിയ വിഷയമാണ്. സ്തോത്രം. ലോകത്തിന് മരിക്കുക, ദൈവത്തിന് ജീവിക്കുക. ദൈവത്തിനായി ജീവിക്കുക. മോഹം നേരത്തെ ദൈവത്തിൽ നിന്നും മരിച്ചു, പിശാചിലേക്ക് പോയി. ഇനി പിശാചിനെ മരിച്ച് ദൈവത്തിൽ ജീവിക്കണം. ആ പ്രക്രിയയാണ്
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെ ക്രിസ്തു യേശുവിനോടുകൂടെ ഉയർപ്പിച്ചു. ആ ഉയർത്തെഴുന്നേൽപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് രക്ഷിക്കപ്പെടുക, പുതുതായി ജനിക്കുക, വീണ്ടും ജനിക്കുക. സ്തോത്രം. ഇങ്ങനെ ജനിച്ചവർ ഇന്ന് പെന്തിക്കോസ്തിലും കുറവാണ്. ദൈവത്തെ സ്തുതിച്ചാണ്. ഇങ്ങനെ ജനിക്കാത്ത ഒരാളെയും ഇതിന്റെ മുകളിൽ യുക്തമായി പണിയില്ല. മനസ്സിലാകുന്നുണ്ടോ? വല്ലതും അബദ്ധം പറ്റി ഇതിന്റെ അകത്ത് വന്നു കയറി പാപവും ചെയ്തുകൊണ്ട് പാട്ടും പാടി കൈയടിച്ചു പോയാൽ നീ മീതെ പണിതിട്ടില്ല, നീ ഇവിടെ വന്നിരിക്കുന്നേ ഉള്ളൂ. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലോ പ്രവാചകനോ അപ്പോസ്തലന മേലോ നീ ഇല്ല. നീ വെറും നാമം ഉപയോഗിച്ച് കാര്യം സാധിക്കാൻ വന്ന ആളാണ്. അവരെ ചേർക്കാനല്ല യേശു വരുന്നത്, യുക്തമായ പണിയോട് ചേരുന്നവരെ ചേർക്കാൻ യേശു മടങ്ങി വരികയാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരെ ഇനി വായിച്ചേ. രണ്ടാമധ്യായം ഒന്ന് മുതൽ നിങ്ങൾ വായിച്ചേ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ലോകത്തിന്റെ കാലഗതിയെയും അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയും അനുസരിച്ചു നടന്നു. അടുത്തത് അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന ജഡത്തിന് മനോവികാരങ്ങൾ ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മുൻപിലത്തെ പ്രവൃത്തി ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ചെയ്യാം. ആര് പറഞ്ഞാലും രക്ഷയില്ല. ജഡത്തിനും ജഡത്തിന്റെ മനോവികാരത്തിനും ഇഷ്ടമായുള്ളത് ചെയ്യുക, അതെല്ലാം തെറ്റായി മനുഷ്യൻ കൂപ്പമി പാപത്തിലേക്ക് നിബന്ധിക്കുക മാത്രമാണ് ചെയ്തത്. ആർക്കും അവരെ അതിൽ നിന്ന് പിന്മാറ്റിക്കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പോലീസ് അധികാരികൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇനിയോട്ട് കഴിയുകയുമില്ല. ഇവിടുത്തെ കോടതിക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറ്റക്കാരനെ പിടിച്ച് ജയിലിലടക്കാം. ജയിലിലടച്ചിട്ട് വേണമെങ്കിൽ അവന്റെ കുറ്റത്തിനെ കോടതിയിലെ ആ നിയമപുസ്തകം നിവർത്തി വിധി പ്രഖ്യാപിക്കുമ്പോൾ ഇത്രാം വകുപ്പ് പ്രകാരൻ ഇവനെ വധശിച്ച സ്തോത്രം. ഒരു ഞാൻ കയറിൽ അവനെ തൂക്കിക്കൊല്ല, പക്ഷെ അവനിൽ ഉള്ള തിന്മ തുടച്ചു നീക്കാൻ, അവന്റെ പാപം തുടച്ചു നീക്കാൻ ഇവിടുത്തെ കോടതിക്ക് കഴിയില്ല, ഇവിടുത്തെ പോലീസ് സ്റ്റേഷന് കഴിയത്തില്ല, ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് കഴിയില്ല, അവരെ ഒരു സഹോദരങ്ങൾക്കും കഴിയില്ല, മുടിനരച്ച മൂത്ത കാരണവർക്ക് കഴിയത്തില്ല. എന്നാൽ അവരെയെല്ലാം മാറ്റിമറിക്കാൻ കഴിഞ്ഞ ഒരുവനുണ്ട്, അവനാണ് സുവിശേഷം. അവന്റെ പേരാണ് നസറയനായ യേശു. അവന്റെ വചനത്തിനല്ലാതെ ആർക്കും മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രിയിലും മനുഷ്യ നിന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നത് യേശുവിന്റെ സുവിശേഷത്തിനാണ്, ദൈവ വചനത്തിനാണ്. കരകളെ ഉയർത്തി അല്ലേ, ജീവനുള്ളതാ, ശക്തിയുള്ളതാ. ഐ മീൻ ഇത് പാറയെ തറക്കുന്ന ചുറ്റുകയാണ്. എല്ലാവരെയും ക്രമീകരിച്ച് ഇതിലേക്ക് അടിപ്പിക്കാൻ, നന്നാക്കാൻ, ദൈവത്തിന്റെ ഭാഗമാക്കാൻ അവന് കഴിയും. ഈ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ശ്രദ്ധിക്കണം. ഐ മീൻ ഇതനുസരിക്കുക. ഇത് താഴോട്ട് വായിച്ചേ. ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. കരുണാസമ്പന്നൻ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാണ്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. ഇവിടെ നിൽക്കണം, ഒന്നും കൂടെ വായിക്കും. അതിക്രമേ കരുണാസമ്പന്നൻ
കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം ഇത്രേ വായിച്ച് നിർത്തുകയാണ് കൂടെ നിൽക്കണം മഹാസ്നേഹം എന്തോ ഈ മഹാസ്നേഹം കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം ഈ സ്നേഹം തിരിച്ചറിയുമ്പോഴാണ് മുമ്പേ പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത് ഏത് സ്നേഹം കരുണാസമ്പന്നനായ ദൈവത്തിന്റെ മഹാസ്നേഹം അതെവിടെയാ അതെന്താ കാണാൻ പറ്റൂ യോഹന്നാന്റെ ലേഖനം പറയുന്നു പ്രത്യക്ഷമായ സ്നേഹം സ്തോത്രം പ്രത്യക്ഷമായ സ്നേഹം അതെവിടെയാ അത് യോഹന്നാൻ തന്നെ പറയുന്നു കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം സ്തോത്രം ഇത്ര വലിയ സ്നേഹം എന്ന് നൽകി ലോകസ്ഥാപനത്തിന് മുമ്പേ പൊരുളറുക്കപ്പെട്ടു നിന്നെ സ്നേഹിച്ചു കൃത്യസമയം കാലസമ്പൂർണത വന്നപ്പോൾ ആ സ്നേഹം ഭൂമിയിൽ പ്രദർശിപ്പിക്കുവാൻ അവനെ അത്യുന്നതന്റെ ശക്തിയാൽ ഒരു സ്ത്രീയുടെ ഉദരത്തിലേക്ക് ഒതുക്കി ഭൂമിയിലേക്ക് അവൻ പിറന്നു 30 വയസ്സുവരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ ചെന്ന് സ്നാനമേറ്റു അവയിൽ മുമ്പ് 3.5 കൊല്ലം ശിശ്രൂഷ തികച്ചു ശിശ്രൂഷയുടെ അവ എന്തിലെത്തിയപ്പോൾ പറഞ്ഞു നാഴിക വന്നിരിക്കുന്നു ഇടയന വെട്ടു മാടുകൾ ചിതറുമെന്ന് പറഞ്ഞ് അവ സ്തോത്രം വാക്കുകളെല്ലാം പറഞ്ഞു വാക്തത്വങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ അവയെല്ലാം പറഞ്ഞ് നിവർത്തിച്ചിട്ട് തക്ക സമയമായപ്പോൾ റോമാ ഗവൺമെന്റിനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു സ്വയം ഏൽപ്പിച്ചു കൊടുത്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു സ്വന്തം മനസ്സാൽ ഏൽപ്പിച്ചു കൊടുത്തു സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി മനസ്സോടെ അവൻ ഏൽപ്പിച്ചു കൊടുത്തു അത് തിരിച്ചറിഞ്ഞ നമ്മൾ ഇങ്ങനെ പാടി മനസ്സോടെ ശാപഭാരത്തിൽ തൂങ്ങി.